എല്ലാവർക്കും നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിലൊരു പുതിയ മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്, മറ്റൊന്നുമല്ല ഏലിയൻ റോമുലസ്. വാവ്, ഫൈനലി ആഫ്റ്റർ ലോങ് 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 എന്താ പറയാ വെയിറ്റിംഗ്. ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ വരും, ഇന്നിറങ്ങും, മറ്റന്നാൾ ഇറങ്ങും, അടുത്ത ആഴ്ച ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി സംഭവം ഇറങ്ങി, ഞാൻ കണ്ടു. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തു. ഐ വാസ് സോ എക്സൈറ്റഡ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നും പറയാനില്ല. ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഞാനൊരു അൾട്ടിമേറ്റ് ഏലിയൻസ് ആൻഡ് പ്രെഡേറ്റർ ഫാനാണ്, അതിലൊരു സംശയമില്ല. എന്ന് വെച്ചാൽ എന്നോട് എല്ലാ ഫിലിമിനെ പറ്റി എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല, ബട്ട് ഐ ആം റിയലി എ ഹ്യൂജ് ഫാൻ. ഞാൻ ഈ ഓരോ സിനിമകളും ഒരു പത്തിൻ്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും, ഉറപ്പാണ്. പ്രെഡേറ്റർ പിന്നെ ന്യൂ മറത്ത്, എനിക്ക് പ്രെഡേറ്ററൊക്കെ ഓരോ സീനും എനിക്ക് ഇപ്പോഴും ബൈ ഹാർട്ടൊക്കെ ആയിരുന്നു, ഫസ്റ്റും സെക്കൻഡും ഒക്കെ. സോ എനിവേ, ഏലിയൻ റോമുലസ്, ഫെഡേ അൽവാരസ് ആണ് ഡയറക്ടർ. പുള്ളി എന്താ ഡോൺ ബ്രീത്ത്, അതുപോലെ തന്നെ വേറെ ഏതൊരു മൂവി ഉണ്ടല്ലോ, ഈവിൾ ഡെഡ്, ഈവിൾ ഡെഡ് ഒക്കെ പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. അത്യാവശ്യം ഒരു ഡയറക്ഷൻ രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മൂവി ഓവറോൾ ഞാൻ പറയുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വാച്ച് ഇറ്റ് ഇൻ ബിഗ് സ്ക്രീൻ, അല്ലെങ്കിൽ ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് എ മൂവി ലൈക്ക് ദാറ്റ്, മൂവി മെയ്ഡ് ഫോർ എ ബിഗ് സ്ക്രീൻ. ആ ഒരു ആക്ഷനും ആ ഒരു എല്ലാം ഇറ്റ്സ് മെയ്ഡ് ഫോർ ബിഗ് സ്ക്രീൻ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ ഡി വി ഡി, സ്ട്രേറ്റ് ടു ഡി വി ഡി, അങ്ങനെയല്ല. ഇറ്റ്സ് എ ബിഗ് സ്ക്രീൻ മൂവി. ആ ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ ഡൈ ഹാർഡ് ഏലിയൻസിൻ്റെ മൂവിയുടെ ഫാൻസിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, ബിക്കോസ് ഇങ്ങനത്തെ കുറേ സൈഫൈ മൂവീസ് ആണെങ്കിലും സ്റ്റാർ വാർസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് സ്റ്റാർ വാർസ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ചിലവർക്ക് ഏലിയൻസും പ്രെഡേറ്റേഴ്സും, പ്രെഡേറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് ചിലപ്പോൾ ഏലിയൻസ് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയെന്നില്ല. എനിവേ, ഐ ലവ് ബോത്ത് ഓഫ് ദിസ്. എന്താ ഈ രണ്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഐ ലവ് ഇറ്റ് ഫ്രം മൈ ഒരു ഫാൻ എന്നുള്ളൊരു രീതിയിൽ മാത്രമല്ല, ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എന്നാലും അതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ ഒരു എല്ലാം കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു അവിയൽ പരും, അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ മൂവിയിൽ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, സൈഫൈ മൂവി എന്നാണ്. സയൻറ്റിഫിക് മൂവീസിലങ്ങനെ നമ്മളൊക്കെ ചോദിച്ച് നമ്മൾ കുഴപ്പിക്കരുത്. അപ്പോൾ എന്താ പറയുക, ചില സീനൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും, അതൊക്കെ ജസ്റ്റ് ചിന്തിച്ചു വിടുക, അത്രേ ഉള്ളൂ. കൂടുതൽ അങ്ങ് കാട് കയറി ചിന്തിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ദിസ് മൂവീസ് ആർ ലൈക്ക് ദാറ്റ്. ബിക്കോസ് അവർ അൺബിലീവബിൾ, അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, ഇമ്പോസിബിൾ തിങ്സ് ആണ് അവർ ഇതിൽ ചെയ്തു വെക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ മിഷൻ ഇമ്പോസിബിൾ എന്നൊക്കെ പറയില്ല, അതുപോലെ ഇമ്പോസിബിൾ തിങ്സ് ആണ് അവർ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ, ഇങ്ങനെ അങ്ങനെ ഒരു ജീവി ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല, പിന്നെ അല്ലേ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കേണ്ട, ഈ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി ഒന്നും ചോദിക്കരുത്. സീ ഫ്രം എന്താ പറയുക, ഒരു സയൻസ് ഫിക്ഷൻ മൂവി എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതിൽ സയൻസ് കുറച്ചൊക്കെ ഒഴിവാക്കിക്കും, ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ഈ മൂവി കാണാം. അത് പഴയ ഏലിയൻ, പക്ഷേ ഏകദേശം കാര്യങ്ങളൊക്കെ അവർ അതിൽ എന്താ പറയുക പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുള്ളത്. എനിവേ, ലീവ് ഓൾ ദോസ് തിങ്സ് അസൈഡ്, ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല, അടിപൊളി, പെർഫെക്ഷൻ. ആ ഏലിയൻസ് ഒക്കെ വരുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, രോമാഞ്ചം വരും, ഹെയർ റേസിംഗ് മൂവ്മെൻ്റ് ആണ് അതൊക്കെ. ആ എന്താ പറയുക, കൊക്കോണ്ടുള്ളിൽ നിന്ന് സാധനം ഇങ്ങനെ വരുന്ന സീനൊക്കെ ഉണ്ടായില്ല, അയ്യോ അയ്യോ അയ്യോ, ഒരു രക്ഷയില്ല. അത് ശരിക്കും ഇങ്ങനെ നമുക്കൊരു കോരിത്തരിച്ചു ആ എ സിയുടെ തണുപ്പിലൊക്കെ ഉണ്ട് തിയേറ്ററിൽ. ആ പിന്നെ അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ടിലെ സ്കോറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊണ്ട് വന്നിട്ട് ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ കോരിത്തരിച്ചു പോകും. പിന്നെ ആസ് യൂഷ്വൽ ഏലിയൻസിൻ്റെ മൂവീസ് തുടങ്ങുന്ന പോലെ തന്നെ ആ ഒരു സ്ലോ സ്റ്റാർട്ടാണ്, പിന്നെ മെല്ലനെ 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 അതിൻ്റെ ഒരു പിച്ച് അങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ഈ ചങ്കിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നെഞ്ചിടിപ്പിക്കുന്ന ഒരു ആക്ഷനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് ചിന്തിച്ചു, അത്രേ ഉള്ളൂ. ബട്ട് ടിൽ ദി എൻഡ് ഇറ്റ് ഈസ്
അമേസിങ് ഒരു റൈഡാണ്. നമുക്ക് എന്താ ഏലിയൻസിൻ്റെ ഫാൻസിന് പറ്റിയൊരു മൂവി തന്നെ പറയാം എനിക്ക്. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കിഷ്ടപ്പെടാത്തത്, ഇവിടുന്ന് നിങ്ങൾ ഇനി കാണണ്ട മൂവി കണ്ടിട്ടില്ലെങ്കിൽ. മൂവി കണ്ടവർക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ മൂവി കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക, എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി ഓൾറെഡി കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി ഞാൻ പറയാം. ഇതിൽ ആ മാൻ ഏലിയൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഏലിയൻ, അതൊരു അല്ലെങ്കിൽ ഏലിയനോയിഡോ അങ്ങനെ ഹ്യൂമനോയിഡോ അങ്ങനെ എന്താണെന്ന് പറയുന്നത്, അതിൻ്റെ പേരെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അത് വൃത്തികേടായിപ്പോയി, സത്യം പറയാലോ വൃത്തികേടായിപ്പോയി. ആ ഭാഗം മാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതേപോലത്തെ ഒരു ഹ്യൂമൻ ഏലിയനെ ഇതിൻ്റെ ഫോർത്ത് പാർട്ടിലും കണ്ട് സിനോറി വീവർ അഭിനയിക്കുന്ന ആ സിനിമയിൽ അവൾക്ക് അവളിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടിയായിട്ട് അവളുടെ മകനായിട്ട് ജനിക്കുന്ന ഒരു ക്രീച്ചറുണ്ട്. ദാറ്റ് വാസ് മച്ച് മോർ എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇത് പറയും. ഇതൊരു ഒരു ആ കൂടി ഒരു മെലിഞ്ഞ് ഉണങ്ങി ഒരു കയ്യൊക്കെ എങ്ങനെയായി ഒരു 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 വൃത്തികെട്ട രൂപം, അതിനെ കണ്ട പേടിയൊന്നാവില്ല, കണ്ട ഒരു വലിയ അറപ്പ് തോന്നും. ഒരു എന്താ പറയുക ഒരു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത്, എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത്? ആ ഒരു ഫിഗറിനെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തണം നിങ്ങൾ കണ്ടതിന് ശേഷം. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി എൻഡിങ് ഒരേ സംഭവം ഓക്കെ ആയിരുന്നു. ആ ഒരു സംഭവം ആ ഒരു എലിമെൻ്റ് ഒഴിച്ച് ബാക്കി അതിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു അതായത് ആ കൂടി ഒരു വല്ലാത്ത പോയി അതിൻ്റെ ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ. ഹ്യൂമണായിട്ടാണ് വരുന്നത് എന്നാൽ ആ കുട്ടിയായിട്ട് അത് പക്ഷേ ഒരു വല്ലാത്ത ഒരു കോലായിപ്പോയി, അതൊരു എന്താ പറയുക ഒരു യഹ് എന്നുള്ള രീതിയിൽ യഹ്. ഓ ബട്ട് ഇറ്റ് വാസ് എ റൈഡ് ത്രൂ ഔട്ട്, അടിപൊളിയായിരുന്നു, എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ഇങ്ങനത്തെ ഫിലിംസിൽ നമ്മളിനി കൂടുതൽ ചിന്തിച്ച് അതിൻ്റെ ഒരു ഇത് കളഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇതിപ്പോൾ നമ്മൾ ഞാനിത് മറ്റേ ഫസ്റ്റ് പാർട്ടായിട്ടോ സെക്കൻഡ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഏലിയൻ മൂവീസായിട്ടോ ഒന്നും കമ്പയർ ചെയ്യല്ല. ആസ് എ മൂവി ദിസ് വൺ ഏലിയൻ റോംലെസ് ആസ് എ സ്റ്റാൻഡ് ലോൺ മൂവി ഇറ്റ് ഈസ് അമേസിങ്. ഒരു കുറ്റം പറയാനില്ല. ഇപ്പം പ്രേ എന്ന് പറഞ്ഞ മൂവി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് വാസ് ആസ് എ സ്റ്റാൻഡ് ലോൺ പ്രെഡേറ്റർ മൂവി ഇറ്റ് വാസ് അമേസിങ്. ഒരു ഇതുമില്ല അതിൽ, ഒരു ഇതും കുറ്റം ഒന്നും ഞാൻ എനിക്ക് കണ്ടുപിടിക്കാല്ല. പക്ഷേ കണ്ടുപിടിച്ചത് കുറച്ചൊക്കെ, അത് ഒരു നമ്മളൊരു ഫാൻ എന്നുള്ള രീതിയിൽ. ബട്ട് ആസ് എ മൂവി ഇറ്റ് വാസ് അമേസിങ്. അപ്പോൾ അതുപോലെ തന്നെ ഏലിയൻ റോംലെസ് നമ്മളെ എക്സ്പെക്റ്റേഷൻസ് തകർത്തില്ല എന്ന് വേണം എനിക്ക് പറയാൻ. പറ്റുമെങ്കിൽ ഐമാക്സിൽ പോയിട്ട് വാച്ച് ചെയ്യുക, അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.